सही कर दूँगा, भूख लगाने में। ഹാപ്പി ഓണം പറഞ്ഞേ, ഹാപ്പി ഓണം, ഹാപ്പി ഓണം പറഞ്ഞേ അമ്മമ്മ, ഹാപ്പി ഓണം പറഞ്ഞേ, ഹാപ്പി ഓണം, ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഓക്കെ. സുഖാണ? എന്താ അമ്മമ്മ പറഞ്ഞത്? കണ്ണിന് കാഴ്ചയില്ലേ അല്ലേ, ശ്വാസം മുട്ടലുണ്ടാ? ഓഹോ, ഇതാണോ വീട്? ഓഹോ, താഴോട്ട് വീടില്ല? അതെ. ഓ, അമ്മ മാത്രമാണ് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നേ? അതുകൊണ്ട് അവരെ കൂട്ടത്തിൽ കിടക്കാൻ പറ്റൂല. ആഹാരമൊക്കെ എങ്ങനെയാ അമ്മ? ആഹാരം അമ്മ കൊണ്ടുതരും, കൊണ്ടുതരും അല്ലേ. ഓ, ഇവിടെ ഒറ്റയ്ക്ക്, ഒറ്റയ്ക്കേ ഉള്ളു ആയിരിക്കും. അവിടെ സിമന്റ് ഇട്ട വീടാണ്. വീടാണെങ്കിൽ മണ്ണും പൊടിയും കയറി കിടക്കുന്നത് ഇതുപോലെ കിടക്കുന്നത് വീട്ടിൻ്റെ അകം അല്ലേ. അതാ അങ്ങോട്ട് മക്കൾ അവിടെ ചെന്ന് നിന്ന് പോട്ടാണ്. ഇവിടെയാണോ ഇതിൻ്റെ അകം? പതുക്കെ നടന്നാ മതി, കുഴപ്പമില്ല, പതുക്കെ നടന്നാ മതി. ഓപ്പൺ ചെയ്ത് ഇവിടെയാണോ കിടക്കുന്നേ? ആഹാ, ഉള്ളിലോട്ട് കയറാൻ പറ്റുമോ? കുഴപ്പമില്ല, സാരമില്ല, ഇങ്ങനെ കയറാൻ പറ്റും. ഇതാണോ കിടക്കണ മുറി? ഓക്കെ, കയറട്ടെ, കുഴപ്പമില്ല, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മൂമ്മയുടെ മുറി, അമ്മാമ്മയുടെ മുറിയാണിത്. പിന്നെ ഇത് ഒറ്റയ്ക്ക് താമസം അല്ലേ, ഒറ്റയ്ക്ക് താമസം. ഓ, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? ഗുളിക, മരുന്ന്, ഗുളിയൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ട്. മക്കള് നോക്കോ അമ്മമ്മയെ? അമ്മമ്മയെ നോക്കോ മക്കള്? എന്നിട്ട് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കണം? അയ്യോ, അതല്ല, അവിടെ സിമന്റ് വിട്ട വീടല്ല മക്കളെ, മാത്രം ഒറ്റയ്ക്ക്. പാത്രം വെച്ചാണ് മൂത്രം ഒഴിക്കുന്നത്. ഇതാണ് മൂത്രത്തിൽ കൂടി ഇരിക്കുമ്പോ അങ്ങ് ശക്തിയില്ല, അങ്ങ് മറിഞ്ഞ് വീഴ്ന്നു പോകും. അങ്ങനെയാണ് ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടത്. ഞാൻ എന്ത് ചെയ്യട്ടെ? കുളിയൊക്കെ ഇതാ പോലെ ഇത്ര കുളിയേ ഇരിക്കും ആശുപത്രിയിൽ. സദ്യ കഴിച്ചാ? ഓണസദ്യ കഴിച്ചാ? മാറ്റാണ് പോണം. തുണികളൊക്കെ കഴുകി പൊഴിഞ്ഞട്ടിട്ട് പോവാവുള്ളു. ഇത് ഇത് കോളനി അല്ലേ അമ്മമ്മ? ഇത് കോളനി ഗവൺമെന്റ് തന്നതാണ്? ലക്ഷം വീട് ഗവൺമെന്റ് തന്നാണ് അല്ലേ? ഇത്രയെല്ലാരും എനിക്ക് എന്റെ മക്കൾക്ക് ഒരു സെന്റ് ഭൂമിയില്ല, ഒരു സ്ഥലത്തില്ല. ഈ നാല് സെന്റ് സ്ഥലമുണ്ട്. ഈ നാല് സെന്റ് സ്ഥലത്തിൽ എനിക്ക് എന്റെ വേദന കിട്ടിയതാണ്. അതുകൊണ്ട് ഞാൻ നിരുവിച്ച് മരിക്കണമെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കട്ടെ. മറ്റൊരു സ്ഥലത്തുനിന്ന് പുച്ചുപൊട്ടിക്കിട്ടത് അതൊരു പ്രയാസം. എൻ്റെ മരുവാള് ഒരു അഞ്ചാറ് ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്. ഇപ്പോൾ ഒരു മാരടുത്തതിൻ്റെ ഓപ്പറേഷനാണ്.
എന്നിട്ട് അവള് തന്നെ വേവിച്ച് വരക്ക് പാല് വിളമ്പ് ഉച്ചയ്ക്ക് 12 ഒരു മണിയാകുമ്പോൾ അവിടെ കൊണ്ടുവരും. മക്കള് മോനം ഒരു ഉടുപ്പുറത്ത് എടുത്ത് തന്ന് ദൈവം തന്നതിനെ തന്നില്ലെന്ന് പറയാക്കൂല. ഒരു ഉടുപ്പുറത്ത് മോനെടുത്ത് തന്നു. പിന്നെ ഇന്ന് നമ്മളെ പുതിയ മെമ്പർ ഒരു പേശികാർ തോർത്ത് അവര് ഒരാളെ കൊടുത്തു വിട്ട് ഇത് 9 വാർഡാണ്. അപ്പൊ ഇത് ഗവൺമെന്റ് തന്ന ഒരു ചെറിയൊരു കോളനിയാണല്ലേ എല്ലാവർക്കും കൂടെ ഉള്ള. ഒറ്റയ്ക്ക് കഴിയുമ്പോ അമ്മാമ്മക്ക് പേടിയുണ്ടാ? ഒറ്റയ്ക്ക് കഴിയുമ്പോ പേടിയുണ്ടാ? ഇല്ല അല്ലേ? ആ ശരി. തൊട്ടടി നമ്മളെ അവരെ താമസിക്കുന്നുണ്ട്. കാലത്തെ ദിവസം അവിടെ നിന്ന് കാപ്പി തരും അല്ലേ? ഉച്ചക്ക് കാലത്ത് ചായ കൊണ്ട് തരും, രാവിലെ ചായ കൊണ്ട് തരും, പിന്നെ ഉച്ചക്ക് ചോറ് കൊണ്ട് തരും. അമ്മ പോണം. എന്നാ കാണാമ്മ, കാണാമ്മ, കാണാം കാണാം, പിന്നെ കാണാം. അങ്ങോട്ട് പോട്ടെ എന്നാ. ശരി ശരി.